ഹായ് ഗായ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് എൻ്റെ ഷൂട്ടിൻ്റെ അവസാന ദിവസമാണ്. അപ്പോൾ കഴിഞ്ഞ 6 മാസക്കാലമായിട്ട് ഞാൻ നമ്മുടെ സ്വന്തം റെഡ് ആയ എൻ്റർടൈൻമെൻറ്റ്സ് HD എന്ന് പറയുന്ന ഒരു ചാനൽ ആങ്കറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ഫൈനലി ഇന്ന് എൻ്റെ അവസാന ദിവസമാണ്. ഞാൻ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് ബാഗൊക്കെ എടുത്തുകൊണ്ട് ഓഫീസിലോട്ട് പോവുകയാണ്. അപ്പം നമ്മുടെ കട്ടപ്പന ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ് നമ്മുടെ ഓഫീസ് വന്നുകൊണ്ടിരുന്നത്. അപ്പം ഇങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി പോകണം. ദേ നമ്മുടെ അങ്ങോട്ട് സ്റ്റിക്കറൊക്കെ വെച്ചിട്ടുണ്ട് നമ്മുടെ ചാനലിൻ്റെ. അങ്ങനെ നമ്മൾ പടവുകൾ കയറി കയറി മന്ദം മന്ദം നമ്മുടെ അവസാന ഷോയിലേക്ക് നടക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മൾ മോളിലെത്തി. അപ്പോൾ ഇതാണ് റെഡ് ആയ എൻ്റർടൈൻമെൻറ്റ്സ് HD ചാനലിൻ്റെ ഓഫീസ്. അപ്പോൾ ഞാൻ ചാനലിൻ്റെ അകത്ത് കയറി. അപ്പം പതിവ് പോലെ അവിടെ ആൾക്കാരൊക്കെ ഉണ്ട്, ഓഫീസിലെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അറ്റൻഡൻസ് എടുക്കണം. അതിനുവേണ്ടി നമ്മളിവിടെ ഫിംഗർ ഡിറ്റക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു 5:30 ആയപ്പോഴത്തേനാണ് ഞാൻ എത്തിയത്. പിന്നെ ഞാൻ റൂമിൽ കയറി ഷോയ്ക്ക് വേണ്ടി റെഡിയായി. അപ്പം ഷോയുടെ സമയമായി 6:00 to 7:00 വരെയാണ് ഷോ. അപ്പം ഞാൻ ഷോയൊക്കെ ചെയ്ത് തുടങ്ങി. ആക്ച്വലി കുറേ നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഏതെങ്കിലും ഒരു ചാനലിൽ ആങ്കറായിട്ട് കയറണമെന്ന്. 11 വർഷം ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു ഈ ഒരു സംഭവം നടക്കാൻ വേണ്ടി. അങ്ങനെ ഫൈനലി ഇന്ന് എൻ്റെ ലാസ്റ്റ് ഷോയാണ്. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടായിരിക്കും എന്തുകൊണ്ടാണ് ഞാൻ ഷോ നിർത്തിയെന്നല്ലേ. അതിനൊക്കെ ഒരുപാട് റീസൺസ് ഉണ്ട്. പക്ഷേ അതെല്ലാം ഇപ്പോൾ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് പറയുന്നതും ശരിയല്ലല്ലോ. അതുകൊണ്ട് തൽക്കാലം ഞാനതൊന്നും പറയുന്നില്ല. അപ്പം എന്തായാലും കുറച്ച് ഹെൽത്ത് ഇഷ്യൂസാണ് മെയിനായിട്ടുള്ള ഒരു റീസൺ. പിന്നെ ഡ്യൂട്ടിയുടെ ടൈമും പേഷ്യൻസിൻ്റെ പ്രഷറും ഒക്കെ കൂടി. അപ്പം ആക്ച്വലി ഗ്രീൻ സ്ക്രീനിലാണ് വെക്കുന്നത്, ബാക്കിയെല്ലാം ഗ്രാഫിക്സാണ്. നമ്മളിങ്ങനെയാണ് ഷോ ചെയ്യുന്നത്, പക്ഷേ നിങ്ങൾ TV കാണുമ്പോൾ ഭയങ്കര അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. അപ്പം കഴിഞ്ഞ് കുറേ കാലമായിട്ട് എനിക്ക് ഇവിടെ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ലെവൽ ഓഫ് കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്തു, ലാംഗ്വേജ് സ്കിൽസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റി, അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പം നമുക്ക് ലൈഫിൽ ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും, ബട്ട് അത് നമുക്ക് കുറച്ച് നാൾ വെയിറ്റ് ചെയ്താലും ദൈവം നമുക്ക് പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ തരും എന്ന കാര്യത്തിന് പെർഫെക്റ്റ് എക്സാമ്പിളാണ് ഞാൻ എന്ന് പറയുന്നത്. സോ ഐ എം സൂപ്പർ പ്രൗഡ് ഓഫ് ഇറ്റ് ആൻഡ് ഐ എം സൂപ്പർ ഹാപ്പി. അങ്ങനെ ഷോയൊക്കെ ചെയ്ത് സന്തോഷത്തോടെ ഇരിക്കുകയായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ഷോയൊക്കെ ഏകദേശം ഇന്നത്തെ ഷൂട്ടൊക്കെ കഴിയാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ കുറേ ഫ്രണ്ട്സിനെയൊക്കെ എനിക്ക് കിട്ടി കേട്ടോ, കുറേ നല്ല നല്ല ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി. അപ്പം അങ്ങനെയൊക്കെയാണ് ഞാനിവിടെ ഷോ ചെയ്തുകൊണ്ട് പോയത്. പിന്നെ എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പലരും പല ആഗ്രഹങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ലൈഫിൽ ചില സമയത്തൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ആ സ്ട്രഗ്ലിങ്ങൊക്കെ നമുക്ക് ഭാവിയിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് തിരിച്ച് കിട്ടാൻ വേണ്ടിയുള്ളതാണെന്നല്ലേ. സോ നെവർ ഗീവ് അപ്പ് എന്ന് മാത്രമേ എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ളൂ. നിങ്ങൾക്കുള്ളത് ഒരു ചെറിയ ആഗ്രഹമാണെങ്കിലും അത് എന്നെങ്കിലും ആ ഒരു സ്വപ്നങ്ങൾ നടക്കാൻ വേണ്ടി അതിന് പിന്നാലെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയും റൈറ്റ് പേഴ്സൺ അറ്റ് റൈറ്റ് ടൈം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് പെർഫെക്റ്റ് പേഴ്സൺ അറ്റ് പെർഫെക്റ്റ് ടൈം, അല്ലെങ്കിൽ പെർഫെക്റ്റ് തിങ് അറ്റ് പെർഫെക്റ്റ് ടൈം. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ പെർഫെക്റ്റ് ടൈം ഇപ്പോഴായിരുന്നു. അതുകൊണ്ടായിരിക്കണം ഞാൻ ഇത്രയും കാലം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നത്. ആക്ച്വലി ചെറിയ വിഷമമൊക്കെ ഉണ്ട് അവസാന ഷോ ആണെങ്കിലും, പക്ഷേ ചില നല്ല കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നത് എപ്പോഴും നല്ലതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആൻഡ് ഐ ഡു ബിലീവ് ആൻഡ് ലൈഫിലെടുക്കുന്ന ഓരോ തീരുമാനങ്ങളും ഒരിക്കലും അങ്ങനെ സോ ഗൈസ്, അങ്ങനെ എൻ്റെ റെഡായിലെ യാത്ര ഇന്ന് വൈൻഡ് അപ്പ് ആവുകയാണ്. കഴിഞ്ഞ 6 മാസം ഞാനിവിടെ കുറേ ഷോസ് എനിക്ക് ചെയ്യാൻ പറ്റി. എനിക്കൊന്ന് 80+ ഷോസ് 6 മാസം കൊണ്ട് ചെയ്യാൻ പറ്റി. അപ്പം എനിക്കിവിടെ ഇങ്ങനെ നല്ലൊരു ചാൻസ് തന്നു ഈ ചാനലിൻ്റെ എംഡി ഷിനുചേട്ടനും. ഇവിടെയുള്ള കുറേ ആങ്കേഴ്സൊക്കെ ഉണ്ടായിരുന്നു, മാറി മാറി വന്ന ഞാനുണ്ടായിരുന്നപ്പോൾ അലീന, അലക്സ, മിഥുൻ ചേട്ടൻ, നക്ഷത്ര, പിന്നെ അതിനുശേഷം വന്ന നമ്മുടെ സ്വന്തം എൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള സ്നേഹ, നക്ഷത്ര, അലീന, അതേപോലെ തന്നെ അഞ്ജലി ചേച്ചി ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ സ്വന്തം മോബിൻ ചേട്ടായി ഉണ്ടായിരുന്നു. സോ ഞങ്ങള് ഇവിടെ പൊളിക്കുകയായിരുന്നു കഴിഞ്ഞ 6 മാസം. അപ്പൊ നിങ്ങൾ എല്ലാരും വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തിനായിരിക്കും അല്ലേ ഷോ നിർത്തിയെന്ന്. അപ്പം ആക്ച്വലി നിർത്തണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ല. എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്നായിരുന്നു കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കാത്തതുകൊണ്ട്. അപ്പം അതൊക്കെ ഓക്കെ ആയി വരുന്നുണ്ട്. അപ്പം ഇനിയിപ്പോൾ അത് താമസിച്ച് കഴിഞ്ഞാൽ ഇനിയും പ്രശ്നം വരും. അതേപോലെ എൻ്റെ ജോലിയുടെ തിരക്ക് ഒത്തിരി കൂടി. ഇപ്പം എനിക്ക് കുറേ ഹോം പേഷ്യൻസ് ഒക്കെ കിട്ടാൻ തുടങ്ങി. അപ്പം എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഐ തോട്ട് ദാറ്റ് ഐ വിൽ ബി ക്യൂട്ടിങ് ദിസ് ഷോ. പക്ഷേ എനിക്ക് തോന്നുന്നു കുറേ നാളുകൾക്ക് മുമ്പ്, 10-11 വർഷം മുമ്പ് കണ്ട ഒരു സ്വപ്നം എനിക്ക് റെഡ് ഐ ചാനലിലൂടെയാണ് സാധിച്ചത്. അപ്പം അതിന് ദൈവത്തോട് നന്ദി പറയുന്നു. പിന്നെ ഇവിടെ ഇങ്ങനെ ഷോ ഒക്കെ ചെയ്യാൻ പറ്റി, കുറേ പുതിയ ആൾക്കാരെ ലൈഫിൽ പരിചയപ്പെടാൻ പറ്റി, അതൊക്കെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്ന് കുറേ ഷോ ഒക്കെ ചെയ്യാന്നാണ്, എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല, ബട്ട് എനിക്കത് സാധിച്ചു. സോ ഐ എം ഹാപ്പി. പിന്നെ ഞാൻ ഇവിടെ നിന്ന് വീഡിയോ പറയുന്നതുകൊണ്ട് അവരൊക്കെ അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ, കണ്ടോ, നമുക്ക് തൊലിക്കെട്ടി വേണം, ആ ഒരു സാധനമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. സോ ടാറ്റ. അപ്പം ലാസ്റ്റ് ഡേ, ഐ വിൽ മിസ് റെഡ് ഐ.